കോവിഡ് കാലഘട്ടത്തില് നമ്മളെല്ലാം വീടുകളിൽ ലോക്ക്ഡൗൺ ആയിട്ടിരിക്കുകയാണല്ലോ. ഈ സമയത്ത് നമ്മളുടെ എല്ലാം ശരീരവും മനസ്സും ഊർജ്ജസ്വലമാക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് നമുക്കെല്ലാം മനസ്സിലായി. ഈ തരുണത്തിൽ നമുക്ക് മാനസികമായ ഒരു ഉല്ലാസത്തിലേക്ക് നമ്മളുടെ കുടുംബത്തിലുള്ള ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടി സാധാരണക്കാർക്കും കുട്ടികൾക്കും ആർക്കു വേണമെങ്കിലും വളരെ സിമ്പിളായിട്ടും വളരെ സന്തോഷപ്രദമായിട്ട് കളിക്കാവുന്ന ഒരു ഗെയിമിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. ആദ്യമായി തന്നെ ഒരു കാർഡ്ബോർഡാണ് എടുത്തിരിക്കുന്നത്. ഏതാണ്ട് ഒരു ഒരടി സമചതുരത്തിലുള്ളൊരു കോളമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അത് വേണമെങ്കിൽ നമുക്ക് നിലത്തോ അതല്ലെങ്കിൽ തറയിലോ വേണമെങ്കിൽ വരയ്ക്കാം. ഞാനിപ്പോൾ തൽക്കാലികമായിട്ട് ഒരു കാർഡ്ബോർഡാണ് എടുത്തിരിക്കുന്നത്. ആ കാർഡ്ബോർഡിൽ ഒരു സ്ക്വയർ വരയ്ക്കുക, ഒരു നീളവും വീതിയും തുല്യ അകലത്തിൽ കിട്ടാവുന്ന കണ്ടീഷനിൽ ഒരു സ്ക്വയർ വെറുതെ. അതിനുശേഷം കോണിൽ നിന്ന് കോണിലേക്ക് നമ്മൾ ഒരു വര വീണ്ടും വരയ്ക്കുന്നു, ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് ചേരിച്ച് അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് കോണുകളും തമ്മിൽ ബന്ധിപ്പിക്കും. ഇനി നമ്മൾ നാല് വരകളുടെ സെൻറ്ററുകൾ തമ്മിൽ നമ്മൾ യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മളുടെ കളിക്കളം പൂർണ്ണമായി. അത് നിങ്ങൾക്ക് കാണാം, വളരെ സിമ്പിളായി കാണാം. ഒരു സമചതുരം, ആ സമചതുരത്തിലെ കോണുകളെ എല്ലാം ബന്ധിപ്പിച്ചു. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ പോയിൻ്റുകൾ തമ്മിൽ ബന്ധിപ്പിച്ചു. ഇത്രയാണ് നമ്മളുടെ കളിക്കളം തയ്യാറാക്കുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭവം. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് പേർക്കാണ് നമുക്ക് ഈ ഗെയിമിൽ കളിക്കാൻ ഉള്ള ഒരു അവസരം. അതിനുവേണ്ടിയിട്ട് ഒരു ആൾക്ക് കളിക്കാനുള്ള ഗെയിമിന് വേണ്ടിയിട്ട് മൂന്ന് കല്ലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷനുള്ള മൂന്നെണ്ണം ഏറ്റവും എടുത്തു. അതുപോലെ തന്നെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടുള്ള മൂന്നെണ്ണങ്ങളും എടുത്തു. ഇനി നമ്മൾ ഗെയിം തുടരുകയാണ്. ഈ കളത്തിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് രണ്ട് പേരും രണ്ട് മൂന്ന് കല്ലുകൾ നേർക്ക് നേരെ വയ്ക്കും. ഇനി നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നിബന്ധനകളാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഒന്ന്, ആരുടെ ആണെങ്കിലും മൂന്ന് കരുക്കളും മറ്റൊരു കോളത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരിക്കണം. ഇതിപ്പോൾ കാണിച്ചതുപോലെ മൂന്ന് കരുക്കളും ഏതെങ്കിലും ഒരേ പൊസിഷനിലേക്ക് ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരിക്കണം. നമ്മൾ എത്തിച്ചേരേണ്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരേ നേരെ ഒരേ ലൈനിൽ മൂന്ന് കലങ്ങളും ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ വിജയിച്ചതായി കണക്കാക്കാം. ഇതാണ് ഗെയിം. ഇനി നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഒരാൾ ഒരു കളം നീക്കി, അടുത്ത ആൾ ഒരു കളം നീക്കി, ഒരാളുടെ രണ്ട് കരുക്കൾ നീങ്ങിക്കഴിഞ്ഞു, അടുത്ത ആളുടെയും രണ്ട് കരുക്കൾ നീങ്ങിക്കഴിഞ്ഞു. ഒരാളുടെ ഒരു കല്ല്, ഈ ഇരിക്കുന്ന കല്ല് അനങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ ജയിക്കാനുള്ള ചാൻസ് ഇല്ല. നോക്കാം, കളി കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ ശരിക്കും മഞ്ഞ കളറിലുള്ള ആൾ ജയിച്ചതായി തോന്നാം, പക്ഷേ സത്യത്തിൽ ജയിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കരു നീങ്ങിയിട്ടില്ല. വീണ്ടും കളി തുടരുന്നു. അടുത്ത ആളുടെ കളിയാണ്. കളി വീണ്ടും ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. രണ്ട് ടീമുകളുടെയും കരുക്കളെല്ലാം നീങ്ങിക്കഴിഞ്ഞു. ഇതാ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ലോക്കായി. ഇതാ മഞ്ഞക്കരു ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഇങ്ങനെയാണ് ഈ ഗെയിം ജയിക്കുക.